വെള്ളക്കൊറ്റികൾ ഒരു കാലത്ത് നമ്മുടെ നാട്ടിൻപുറങ്ങളിലെ സാധാരണ കാഴ്ചയായിരുന്നു. പാടങ്ങളും നീർച്ചാലുകളുമൊക്കെ ഇല്ലാതാവുന്നതോടെ ഇത്തരം കാഴ്ചകളും മായുകയാണ്. ഇത് കാസർകോട്ടെ മടിക്കയിൽ അതിരാവിലെ കണ്ട ഒരു കാഴ്ചയാണ്. അവിടെ ഒരു കൂട്ടം വെള്ളക്കൊറ്റികൾ ഉറങ്ങുകയാണ്. കാസർഗോഡ് ജില്ലയിലെ മടിക്കൈ കൊറ്റികളുടെ സങ്കേതമാണ്. വലിയ നീർച്ചാലും പാടങ്ങളും വാഴത്തോപ്പുകളുമെല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഈ പ്രദേശത്ത് സാധാരണയായി കണ്ടുവരുന്നതാണ് കാലിമുണ്ടികൾ എന്ന് വിളിക്കുന്ന ഈ കൊറ്റികൾ. നേരം പുലരുന്നതേയുള്ളൂ, എല്ലാവരും നല്ല ഉറക്കത്തിലാണ്. നാട്ടുകാരും ഇവരെ ശല്യപ്പെടുത്താറില്ല. മരക്കൊമ്പിൽ അവർ ഇരിക്കുന്നെങ്ങനെന്ന് വെച്ചാൽ ആ കൊമ്പന് രണ്ട് കാലുകൾ കൊണ്ടും വിരലുകൊണ്ടും ഇങ്ങനെ പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഉറക്കം വരുന്ന സമയത്ത് ക്രമേണ ബോഡി വെയ്റ്റ് കൂടുന്ന പോലെ തോന്നിട്ട് ഇങ്ങനെ അല്പം ഒന്ന് കീഴ്പോട്ട് ബോഡി താഴും. പക്ഷെ ബോഡി താഴുന്ന സമയത്ത് ഈ വിരലിനകത്തേക്ക് പിടിച്ചിരിക്കുന്ന കണ്ടരങ്ങൾ, അതിൻ്റെ കാലത്തൊടയിലുള്ള മാംസപേശികളായിട്ട് ബന്ധിപ്പിച്ച കണ്ടരങ്ങൾ വലിഞ്ഞു മുറുകയും ഈ പിടുത്തം ഒന്നുകൂടെ ടൈറ്റ് ആവുകയും ചെയ്യും. കാലിമുണ്ടികളെ ആദ്യം കണ്ടത് ആഫ്രിക്കയിലും ഏഷ്യയിലുമാണ്. അമേരിക്കൻ ഐക്യനാടുകളിൽ ഇവയെത്തിയത് 1941 മാത്രം. കന്നുകാലികൾ മേയുമ്പോൾ അവയ്ക്കൊപ്പം നടന്ന് പ്രാണികളെ തിന്നലാണ് ഇവയുടെ പതിവ്. അതുകൊണ്ടാണ് കാലിമുണ്ടി എന്ന് വിളിക്കുന്നത്. എന്നാൽ മടിക്കയിലെ കാലിമുണ്ടികൾക്ക് അങ്ങനെ കന്നുകാലികൾ തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. അവർ മനുഷ്യരോടൊപ്പവും കൂടും. സൂര്യൻ ഉദിച്ചു വരുന്നു. ഇനി ഇവരുടെ ഉറക്കം കെടുത്തിയാലോ? ഗാഢമായ നിദ്രയിലും ഏതു ചെറിയ ശബ്ദവും അവ കേൾക്കുന്നുണ്ടാവണം. കണ്ടില്ലേ, ഒന്ന് ഒച്ച വെച്ചതേയുള്ളൂ. കേട്ടതും കണ്ടതും അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം. ഞങ്ങളുടെ വിലാസം ഏഷ്യാനെറ്റ് ന്യൂസ്, PT ഉഷ റോഡ്, കോഴിക്കോട്. ഇമെയിൽ KNK@AsianetNews.in. നമസ്കാരം.